നമുക്കൊരു അടിപൊളി പൊറാട്ട ഉണ്ടാക്കിയാലോ ഇന്ന്. എങ്ങനെ ഉണ്ടാവും പൊറാട്ട, ചുടുന്നത് എങ്ങനെയാണെന്നുള്ള പഠിക്കുകയും ചെയ്യാം, നമുക്ക് വീശുന്നതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പൂവ് പോലത്തെ പൊറാട്ട, നല്ല ഞെരിഞ്ഞ പൊറാട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 1 കിലോ മൈദ നമ്മളിവിടെ എടുത്തിടുന്നുണ്ട്. നമ്മൾ അത് പാത്രത്തിലൊന്നല്ല കേട്ടോ കുഴക്കുന്നത്, തട്ടീനെ മുകളിൽ. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ്, 2 സ്ഥലത്തു നിന്ന് ഉണ്ടാക്കിയ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താ അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിച്ചു പോകണ്ട കമൻറ്റിൽ. അപ്പോൾ 2 സ്ഥലത്തുനിന്ന്, 1 സ്ഥലത്തുനിന്ന് നമ്മൾ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായത്, ഒരാൾക്ക് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ്. ഒന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മൈദ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റൗണ്ട്, ഇപ്പോൾ 1 കിലോ മൈദ ആണെങ്കിലും നമ്മൾ റൗണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ സൈഡും തട്ടിയിട്ട് പുറത്തോട്ട് മാറ്റിയിട്ട് നടുവിൽ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ആക്കിയെടുക്കുക. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കുകയും ചെയ്യരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നിന്ന് തട്ടിയിട്ട് ഒരിക്കലും സൈഡിൽ നിന്ന് കൂട്ടി യോജിപ്പിക്കരുത്. നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഒഴിച്ച് ടൈറ്റാക്കണം. അപ്പോൾ അവിടെ നമ്മൾ 1 കിലോ മൈദക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിടുന്നതിൻ്റെ ഒരല്പം കുറച്ചിട്ട് പഞ്ചസാര ചേർക്കുക. പിന്നെ മുട്ട ആവശ്യമുള്ളവർ ചേർത്ത്, വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊറാട്ട ഒരു മയത്തിന് വേണ്ടിയിട്ടൊക്കെ, ഒരു മഴ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപ്പ് മുട്ട ചേർക്കാറുണ്ട്. ഞാൻ ഇവിടെ മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഉപ്പിടുന്നതിനനുസരിച്ചുള്ള അല്പം പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ 10 കിലോ ഉപ്പ് ചേർക്കുന്നേരം അതിൻ്റെ ഏശം കുറച്ചിട്ട് പഞ്ചസാരയും ചേർക്കലുണ്ട്. അപ്പോൾ അത് ഞെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നത്, അത് ഗോൾഡ് കളറായിട്ട് കിട്ടാനും പഞ്ചസാര ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ തട്ടി കൂട്ടിക്കൊണ്ടുവരിക. കാരണം ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ഒലിച്ചു പോകും. അങ്ങനെ ഇങ്ങനെ തട്ടി നമ്മൾ ആവശ്യത്തിലുള്ള വെള്ളം, 1 ലിറ്റർ 1 കിലോ മൈദക്ക് ഏകദേശം 1.5 ലിറ്റർ 600 മില്ലി വെള്ളം വേണ്ടി വരും ഏകദേശം, എനിക്ക് തോന്നുന്നത് കണക്കിൽ. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആവശ്യത്തിനുള്ള മൈദ ഇങ്ങനെ തട്ടി കൊണ്ടുവന്ന് നമ്മൾ ടൈറ്റാക്കിയതിന് ശേഷം ഒന്ന് വെള്ളം കുടഞ്ഞ് എല്ലാ സൈഡിൽ നിന്ന് കൂട്ടി നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ 2 വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ, ചില മൈദക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാകും, കുഴ നമ്മൾ എത്ര കുഴച്ചാലും കുഴഞ്ഞ് കിട്ടുകയില്ല. നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കുഴഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ലൂസ് കുഴക്കുന്ന നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഒരു മിതമായ രീതിയിലുള്ളൊരു കുഴയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുഴക്കുക. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ടേബിളിൽ കുഴക്കുന്ന നേരം അതിനനുസരിച്ച് കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് പാത്രത്തിലിട്ടിട്ട് കുഴക്കുകയും ചെയ്യാം. പാത്രത്തിലിട്ട് കുഴക്കുന്നവരുണ്ടെങ്കിൽ പാത്രത്തിലിട്ട് കുഴക്കുക. നമ്മുടെ തട്ടിയമ്മൽ കുഴച്ച് അറിയുന്നതിനെ കൊണ്ട് ജസ്റ്റ്, എനിക്ക് ഓവറായിട്ടൊന്നും അറിയില്ല, എന്നാലും അറിയുന്ന രീതിക്ക് ഞാനിവിടെ കാണിക്കുന്നതാണ്. പൊറാട്ട ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകില്ലല്ലോ. പൊറാട്ടയും ബീഫ് കറി എന്നാണ് ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ കുഴ ഇവിടെ കുഴച്ച് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ടേബിളിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ആ കുഴ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് സാധാരണ നമ്മൾ മലയാളികൾ ഹോട്ടലിലൊക്കെ പറയുക കമീറാകാൻ വെക്കുക എന്ന് പറയും. അപ്പോൾ അത് ഒരു മാവിന് ഒരു അയവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കണം. പൊറാട്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുഴച്ചപാട് ചുടാനാകില്ല, ഏശം കുറച്ച് ടൈം വെക്കുന്നതായിരിക്കും പൊറാട്ടയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ അമീറാകാൻ വെക്കുക എന്നുള്ള ആൾക്കാരെല്ലാം പറയുന്ന കേൾക്കലിൻ്റെ മുമ്പൊക്കെ. അപ്പോൾ ഒരു മാവ് ഒരായവരുത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. മാവിൻ്റെ ഉള്ളിലൊരു ബബിൾസ് പോലെ നമുക്ക് കാണാം മുറിച്ച് കഴിഞ്ഞാൽ. ആ രീതിയിൽ കുഴച്ച് നമുക്ക് അല്പം എണ്ണ തടവി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ, എന്തെങ്കിലും നല്ലൊരു പേപ്പർ ഇട്ടിട്ടോ ഇല്ലെങ്കിൽ തുണി ഇട്ടിട്ടായിരുന്നു പണ്ടൊക്കെ മൂടി വെക്കൽ, കോട്ടൺ തുണി ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറൊക്കെ ഇട്ടിട്ടൊന്ന് മൂടി വെക്കുക കുറച്ച് നേരം. ഒരു 10ഓ 20ഓ മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. 1 മണിക്കൂർ വെക്കുന്ന ആളുകളുണ്ട്. അതിനുശേഷം ഇതെടുത്തിട്ട് നമുക്ക് ബോൾ പിടിക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇഷ്ടപ്പെട്ട രീതിയായിരിക്കും. അപ്പോൾ 1 പിടിക്കുന്ന ആൾക്കാരുണ്ടാവും, 2 പിടിക്കുന്ന ആൾക്കാരുണ്ടാവും, 3 പിടിക്കുന്ന ആൾക്കാരുണ്ട് ബോൾ. കാരണം ഓരോരുത്തരുടെ പണി എളുപ്പത്തിൻ്റെ രീതിയിലായിരിക്കും. അവിടെ 2 പിടിക്കുന്നത്. അപ്പോൾ മാവ് നല്ല, ഇത് നല്ല മൈദയാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് എങ്ങനെ പൊറാട്ട വീശാം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ആ മാവ് എനിക്ക് അത് കുഴച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് അത് ശരിയല്ല എന്നുള്ളത്. അത് കുറച്ച് ഒരു ടെമ്പർ പോലെ കാണുന്നുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചതായിരുന്നു ഒരു പെരുന്നാളിന്. അപ്പോൾ അങ്ങനെ ബോൾ പിടിക്കുന്നേരം നമ്മൾ കയ്യിൽ ഇതേപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട്
ഇങ്ങനെ കുത്തി നിറച്ച് കൊടുക്കുക, നമ്മുടെ കൈൻ്റെ ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി നിറയ്ക്കുന്ന നേരമാണ് ഈ ബോൾ ആയിട്ട് ഫിനിഷായിട്ട് കിട്ടുക. എന്നാൽ ഇല്ലെങ്കിൽ കയ്യിലൊന്ന് ഒരു എളുപ്പം എണ്ണ ഒന്ന് തടവിയാലും ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ബോൾ പിടിച്ച് എല്ലാം നമ്മൾ വെക്കുക. ബോൾ പിടിച്ച് വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റോ ഒരു 10 മിനിറ്റോ എന്നാ എന്ത് ചെയ്യുക, മൂടി വെക്കുക, എണ്ണ കൊടുത്തിട്ട് മൂടി വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ വീശി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പൊറാട്ട മൈദ കുഴച്ച് വീശി നമ്മൾ ചുടുന്ന കംപ്ലീറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലാണ്, പൊറാട്ട ചുടാൻ അറിയാത്തവർക്ക്, അന്ന് ചുടാൻ അറിയുന്ന ആളുകളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ചുടാൻ അറിയാത്ത ആളുകൾക്ക് എങ്ങനെ ചുടാം എന്നുള്ള രീതിയിലാണ്. പൊറാട്ട ഇഷ്ടപ്പെടാത്ത ആളുകളൊന്നുണ്ടല്ലോ, എല്ലാവർക്കും കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതോ നല്ലതല്ലാത്തോ അതെല്ലാം നിങ്ങൾ തീരുമാനിച്ചിട്ട് കഴിക്കുകയും കഴിക്കാണ്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ പൊറാട്ട ഉണ്ടാക്കേണ്ടി എങ്ങനെ നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കപ്പനെങ്കിലും ചുടാനും വേണ്ടിയിട്ടും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോൾ പിടിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാൽഡ ഓയിലും കൂടിയും മിക്സ് ആക്കിയിട്ടാണ്, സാധാരണ 10 കിലോ പൊടിക്ക് 1 ലിറ്റർ ഡാൽഡ 1 ലിറ്റർ ഓയിലും മിക്സ് ആക്കിയിട്ട് വന്നെടുക്കുക. കാരണം നമുക്ക് കല്ലുമ്മലും ചുടുന്ന സമയത്തും കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്ത് വീഴുന്നുണ്ട്. ഞാൻ ഇവിടെ ചപ്പാത്തി കോല് കൊണ്ടാണ്, 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചപ്പാത്തി കോല് കൊണ്ട് പൊറോട്ട ഇത് നമുക്ക് ടേസ്റ്റ് കിട്ടണേ. ഇതിൻ്റെ ബക്ക് കംപ്ലീറ്റ് പരത്തിയിട്ട് ഒരേ ലെവലിൽ പരത്തിയെടുക്കുക. ഞാൻ ചപ്പാത്തി കോല് കൊണ്ടാണ് പരക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് പരത്തുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിന് ശേഷം കുറച്ച് എണ്ണ തടവി നമ്മുടെ ഈ വീശുന്നത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതിനെ കൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാർട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് വീശേണ്ടതെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇതും പെരുന്നാക്ക് ഉണ്ടാക്കിയതാണ്, എന്നാൽ മറ്റേതും ഒരു പെരുന്നാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുന്നാലും നമ്മൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടാക്കും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ചിറ്റി നമ്മൾ ചിറ്റിനാണ് ഈ ഒരു ഭംഗി കിട്ടേണ്ടത്. ഞാനൊരു വലിയ ഹോട്ടലിൽ നിന്ന സമയത്ത് ഞാൻ പൊറോട്ട പണി പഠിച്ചിരുന്നത്, ഇപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ടോന്നും ഉണ്ടാകില്ല, ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുത്ത ആളുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. അപ്പോൾ ഇതിപ്പോൾ കൈകൊണ്ട് പരത്തുന്നതാണ്, കൈകൊണ്ട് എണ്ണ തടവിയിട്ട് കൈൻ്റെ ബക്ക് കംപ്ലീറ്റ് നമ്മൾ കൈകൊണ്ട് നല്ലേൽക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നൈസാക്കി എടുക്കുക. അതിന് ശേഷം ഒന്ന് എണ്ണ തടവിയിട്ടോ എണ്ണ തടവാണ്ടോ, കാരണം നമ്മൾ എണ്ണ ആദ്യം കൊടുത്തിട്ടുള്ളതിനെ കൊണ്ട് എന്നാ ഒരു അയഞ്ഞ് വരണ്ടതിനെ കൊണ്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് വീശിയിട്ട്, കാരണം ബക്കുകൾ പരത്തിയാണ് നടുവിൽ നമ്മൾ ആദ്യം തന്നെ പരത്തിയിട്ട് നൈസാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ പൊറോട്ട ചുറ്റുന്നതായാലും അതിൻ്റെ ഒരു ഭംഗിയോടെയാണ് ആ എതള് വരിക, പൊറോട്ടൻ്റെ എതള് കിട്ടണമെങ്കിൽ. പിന്നെ സിലോൺ പൊറോട്ടയും ആലു പൊറോട്ടയും എല്ലാം ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്, അതെല്ലാം വേറെ. സിലോൺ പൊറോട്ടയ്ക്ക് വേറെ രീതിയിലാണ് മടക്കുന്ന രീതി വേറെയാണ്. ചെണ്ണ കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കുക, പിന്നെ കൈ കൊണ്ട് പരത്തുന്ന ആൾക്കാരുണ്ടേ, പക്ഷേ നമ്മൾ ഇവിടെ കോല് ഉപയോഗിച്ചിട്ടാണ് പരത്തുന്നത്. കുറച്ചുകൂടി ഒന്ന് നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പണി കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 പൊറോട്ടക്കുള്ള ബോളാണ് പിടിച്ചത്. അപ്പോൾ വീശാൻ അറിയാത്തവർക്ക് ഒരു ട്രെയിനിങ്ങും കൂടിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അവർക്ക് പൊറോട്ട പോലെ വീശാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ കുറച്ച് കൈകൊണ്ട് നേരമായി പരത്തി കഴിഞ്ഞാൽ എന്നാൽ ഇതിൽ ഒന്നായിട്ട് എണ്ണ പിടിച്ചിട്ടും തേക്കാതെ ഇവിടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക, ഈ കൈ അടിയിൽ വെക്കുക. ഇങ്ങനെ ഈ സംഭവം ഇങ്ങനത്തെ എണ്ണ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ തിരിക്കുക. കൈ ഇങ്ങനെ മാറ്റി ഇവിടെ ഇങ്ങനെ പിടിക്കുക, അടുത്ത കൈ നമ്മളെ വെക്കുന്ന നേരത്തിൽ മാറ്റി തിരിച്ച് പിടിക്കുക. ഇങ്ങനെ തിരിച്ചിരിക്കണം, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ച്. അതായത് കൈ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പിടിഞ്ഞ് ഇങ്ങനെ പിടിക്കുക. രണ്ട് പൊറോട്ട കാണുന്നത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. ചില മൈദ ഒക്കെ നല്ല മൈദ വെച്ചാൽ നല്ല നല്ല സുഖമായിട്ട് നല്ല വീശി കിട്ടും, പൊട്ടാതെ തന്നെ വീശി കിട്ടും. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും നമുക്ക് അറിയുന്ന പോലെ ഞാൻ വീശുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലമൊക്കെ പെരുന്നാൾക്കൊക്കെ വേണ്ടിയിട്ട് രണ്ട് ഉള്ള കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇതാക്കുക, അത് നല്ലൊരു സോഫ്റ്റ്നെസ്സിനാണ്. കുറച്ച് എണ്ണയാക്കുക, നല്ല ഇതാക്കുക. ഇത് ചുറ്റുന്ന പഠിക്കണമെങ്കിൽ ഇത് രണ്ടാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ഒന്ന് മുറിക്കുക. ഈ സൈഡ് ഇങ്ങ് പിടിക്കുക, ഈ സൈഡ് പിടിച്ചിട്ട് ഇവിടെ നിങ്ങൾ തന്നെ നേരെ നീർത്തിയും വെക്കുക. ഇതാ ഇതാ സംഭവം. നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റാൽ കൈകൊണ്ട് ഇങ്ങനെ തന്നെ തിരിച്ചും കൊണ്ടുവരാം. അപ്പോൾ ഈ ചുറ്റാണ് നമുക്ക് വരേണ്ടത് കണ്ടുക. ഇങ്ങനെയുള്ള സംഭവം ആ നോക്കിയാൽ മതി. ഇതിങ്ങനെ കൂട്ടിയും പിടിക്കുക. നിങ്ങൾക്ക് നേരെ തിരിച്ച് ഇങ്ങനെ എടുക്കട്ടോ. ഇതേ മോഡൽ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ടും എടുക്കാം. പിന്നെ ഓരോരുത്തരുടെ റേമിനനുസരിച്ച് എങ്ങനെ എടുത്താലും സാധനം ഉണ്ടാവും. ഏഹ്
അപ്പോൾ സംഭവം വീശുന്ന മനസ്സിലായില്ല ഇങ്ങനെയാണെന്നുള്ള. ചപ്പാത്തിക്ക് ഓരുണ്ടെങ്കിൽ ഓരോട്ട് നല്ലതൊക്കെ നെയ്സിൽ പടുത്തി എടുക്കുക. നല്ല നെയ്സിൽ പരത്തി എടുക്കുക. നെയ്സിൽ പരത്തി എടുത്ത് തന്നെ വീശല് നിങ്ങൾക്ക് കുറച്ച് കിട്ടും. കുറച്ച് എണ്ണ ഒന്ന് കൈകൊണ്ട് എടുക്കുക. ഇവിടെ ഇതാ കൈൻ്റെ ഈ വിരൽ ഇങ്ങനെ പിടിക്കുക. ഈ കൈൻ്റെ വള്ളയുടെ ഭാഗത്ത് ഈ വിരൽ ഈ അടിയിലിട്ട് വിരലുകൊണ്ട് പൊട്ടി പോകരുത്. ഇവിടുന്ന് കൈങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ കൈങ്ങനെ വരും. ഞാൻ കൈയിൽ നമുക്ക് ഇന്നൊക്കെ ആണെങ്കിൽ ഓരോന്നിനും എടുത്തിട്ട് വീശുകയും ചെയ്യാം. അവിടെ പണി പെട്ടെന്ന് തീരേണ്ടത് കൊണ്ട് എന്നാ ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കേണ്ടിയതിനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് എന്നാ കുറച്ച് വേറാക്കിയതാണ്. കുറച്ച് ഒന്ന് പൊടി തൂക്കി കൊടുക്കുക. ഇതാണ് മെയിനായിട്ട്. ഇവർ പറഞ്ഞു ഇവർക്ക് വലിയ പൊറാട്ട വേണം. അപ്പം വലിയ പൊറാട്ട എന്ന് പറഞ്ഞൊരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ വലിയ പൊറാട്ടക്ക്. വലിയ പൊറാട്ട എന്ന് വെച്ചാൽ ഫ്രൈ ഫാൻ അല്ല, വലിയ താപമുണ്ട് എന്നോട് പറഞ്ഞു. ചെറിയ ഒരു എന്നാ അധികം ഓവർ വലുപ്പമല്ല, ഒരു മീഡിയം സൈസിലുള്ള താപമുണ്ട് അതിമേലിടാന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ അതിമേലിട്ട് അപ്പോൾ നമ്മൾ പൊറാട്ടക്ക് ഇട്ടപാട് തന്നെ മറിച്ചിടരുത്. അതായത് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതെന്ന് വെച്ചാലും അടുപ്പിൽ മറ്റേ നമ്മൾ വിറക് വെച്ചിട്ടതായാലും നമ്മൾ ഈ പൊറാട്ട വാടി വരും. വാടി വന്ന് മുകളിലെ ഭാഗം നമ്മൾ കാണും വാടി വരുന്നത്. വാടി വന്ന സമയത്ത് എണ്ണ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത എണ്ണ ഉണ്ടാകുമല്ലോ, ആ എണ്ണ എന്ത് ചെയ്യുക മേലിലെ കൂടി ആക്കിയതിന് ശേഷം തിരിച്ചിടുക. ആദ്യം കല്ലുമ്മൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ നമുക്ക് തൂവിക്കൊടുക്കാം. അതിനുശേഷം ഇട്ടതിന് ശേഷം വീണ്ടും ഈ വാടുന്ന സമയത്ത് എണ്ണ കൊടുത്തിട്ട് തിരിച്ചിടുക. അതേപോലെ തന്നെ പിന്നെ തിരിച്ചിട്ടതിന് ശേഷം എണ്ണ കൊടുത്തിടുക. എണ്ണ ഒന്ന് സ്പൂൺ ചട്ടകത്തുമ്മലാക്കിയിട്ട് ഒന്ന് എണ്ണ കൊടുത്തിട്ടിട്ട് നമ്മൾ വേണ സൈഡ്, ചിലപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് എല്ലായിടത്തിലും ഒരേ ലെവലിൽ തീ എത്തി എന്ന് വരില്ല. എന്നാ നമ്മൾ താപയിലാണെങ്കിലും ഒരു കല്ലല്ലാന്നൊരു ഒരേ ലെവലിൽ നമ്മൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചൊക്കെ കൊടുത്തിട്ട്, ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് അടുപ്പിനാണോ പിന്നെ ചിലപ്പം ഗ്യാസ് അടുപ്പെല്ലാം ഒരേ ലെവലിലുള്ള സ്റ്റീമായിരിക്കില്ല. അപ്പോൾ നമ്മളനുസരിച്ച് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, എല്ലാ സ്ഥലവും ഉപയോഗിച്ചെടുക്കുക. നമ്മൾ ഏത് സൈഡാണോ നമ്മൾ ആദ്യം ഇടുന്ന സൈഡ് എന്നാ ആ സൈഡ് നമ്മൾ ഒരിക്കലും ഓവറായിട്ട് എന്നാ രണ്ട് സൈഡ് ഒരേപോലെ പൊറാട്ട ഉപയോഗിക്കില്ല. ഒരു സൈഡ് നമ്മൾ നല്ല ഗോൾഡൻ കളറുന്ന രീതിയിലേക്ക്, ഗോൾഡൻ കളറിൻ്റെ രീതിയിലേക്ക് നമ്മൾ ഇതേപോലെ നല്ലതുപോലെ വേവിച്ചെടുക്കും ഒരു സൈഡിൽ. ഒരു സൈഡിൽ ഇപ്പോൾ അപ്പുറത്തെ പൊറാട്ട ഇപ്പുറത്തെ പൊറാട്ട കാണുന്ന പോലെ കുറഞ്ഞ രീതിയിലാണ് അത് അവിടെ നമുക്ക് പൊള്ളി വരുന്ന പോലെ നമുക്ക് വേവിച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുപ്പിൽ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ സ്റ്റവിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോന്നിൻ്റെ ചൂടും ഓരോരോ അടുപ്പിൻ്റെ ചൂടും വേറെ രീതി, ചെറിയ സ്റ്റീമിംഗ് ഉള്ള സ്റ്റവുകളാണ് ചില അടുപ്പ് നമുക്ക് കാണാൻ പറ്റും. കുക്കിംഗ് റേഞ്ചിമ്മൽ അങ്ങനെയാണ് വരുന്നത്. ചിലത് വലുതായിരിക്കും, നടുവിൽ വലുതായിരിക്കും, അപ്പുറത്തെ വലത്ത് സൈഡിലെ കുറച്ച് കൂടുതലുണ്ടാവും, ഇടത്ത് സൈഡിലെ കുറച്ച് കുറവുണ്ടാവും, ആ രീതിയിലായിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ല മുരിഞ്ഞ രീതിയിലേക്കായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ എടുത്തിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി ഒന്നുകൂടി ജസ്റ്റ്, ഞാൻ പൊതുവേ ഞാൻ പൊറാട്ടക്ക് എണ്ണ കൂടുതലായിട്ട് കൊടുക്കലില്ല, കുറഞ്ഞ രീതിയിലേ കൊടുക്കലുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് ഈ താപയിലേനെ കൊണ്ട് എണ്ണ തീരെ കിട്ടുന്നില്ല, പെട്ടെന്ന് എന്നെ വലിഞ്ഞു പോകുന്ന രീതിയിലേക്ക് തോന്നും. അപ്പോൾ ഒരു എണ്ണമയം ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാകില്ല വെച്ചിട്ടാണ് ഈ ഒരു എണ്ണമയം കാണണം പൊറാട്ടയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്തത്. അതിനുശേഷം നമ്മളിവിടെ അടിച്ച് ഫിനിഷാക്കി അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൂഫ് വ്ളോഗ്.